ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിട്ടാണ്. ദാറ്റ് ഈസ് വൺ പ്ലസ് അവരുടെ പുതിയ ലോഞ്ച് ഫോണുകളായിട്ടുള്ള 8 അല്ലെങ്കിൽ 8 പ്രോയിൽ പുതിയൊരു മോഡ് വരുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് കൂടുതലായിട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ പ്ലീസ് ആരും മേജർ ചെയ്യുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും താക്കാണെന്നൊരു ചുവന്ന സബ്സ്ക്രൈബ് അടങ്ങിക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പലരും വിചാരിക്കും എല്ലാ യൂട്യൂബേഴ്സും എന്താണ് ഇതെപ്പോഴും പറയുന്നത്. കാരണം ഭൂരിഭാഗം ആൾക്കാരും വീഡിയോ കാണുന്നവരിൽ ഇതൊരിക്കലും ചെയ്യാറില്ല. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എന്നെ വിളിയാൻ മറക്കരുത്. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ എന്താന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു സിനിമയിലെ സീൻ കണ്ടു നോക്ക്. ഈ കണ്ണാടി ഒരു പ്രത്യേക തരമാ. എന്ത് പ്രത്യേകത? ഈ കണ്ണാടിക്ക് കോസ്മോ ഫ്രില്ല് എന്ന് പറയും. എന്റെ ഫ്രണ്ട് ഫിലാഡൽഫിയയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല, പിന്നെ ശരീരം മാത്രമേ കാണുള്ളൂ. സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല. ഓൺലി യുവർ ബോഡി, ഐ മീൻ ദ നേക്കഡ് ബോഡി. ഗൈസ്, അപ്പം നിങ്ങൾ മുമ്പത്തെ ഒരു സീൻ കണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ നായികയുടെ കയ്യിലുള്ള ഒരു കൂളിംഗ് ഗ്ലാസിന് പകരമായിട്ട് നമുക്ക് വൺ പ്ലസിൻ്റെ 8 അല്ലെങ്കിൽ 8 പ്രോ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സെയിം പർപ്പസ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ, എക്സ്റേ വിഷൻ എന്നൊരു ഫിൽറ്ററിലൂടെ വസ്ത്രമുള്ള ഒരാളെ വസ്ത്രം ഇല്ലാത്ത ആളായിട്ട് കാണാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോഡിന് ഒരേപോലെ നന്മവശമുണ്ട്, ഒരേപോലെ തിന്മവശമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നന്മവശം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് അച്ഛനമ്മമാർക്ക് നല്ല തലേക്കല്ലന്മാരായിട്ടുള്ളൊരു കുട്ടികളുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വീട്ടിലുള്ള ടി വി അല്ലെങ്കിൽ അങ്ങനത്തെ ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, അതിൻ്റെയൊക്കെ ഉള്ളിൽ എന്താണെന്ന് അറിയാനായിട്ട് ആകാംക്ഷ അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ഉള്ളവർ. അപ്പോൾ ഈ ഒരു മോഡ് ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ സ്കാൻ ചെയ്തൊന്ന് കാണിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ എന്തൊക്കെയാണെന്ന് അതിനകത്തൊന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാവും, നമുക്ക് സമാധാനമായിട്ടിരിക്കുകയും ചെയ്യാം. പക്ഷേ ഇതിൻ്റെ തിന്മവശം എന്താണെന്ന് വെച്ചാൽ, മറ്റൊരാളുടെ പ്രൈവസിയിലേക്ക് കൈ കടത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥയെപ്പറ്റി പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ യൂട്യൂബിൽ വൈറലാകാൻ വേണ്ടിയിട്ട് ആൾക്കാർ കുറേ, എന്നുവെച്ചാൽ ഇപ്പോൾ എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, ചില ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വീഡിയോ ഇടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറേ ആൾക്കാരുടെ ഒക്കെ കയ്യിൽ ഈ ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ വൺ പ്ലസ് മാത്രമേ ഈ ഒരു ഫോൺ എന്താണ് ഇങ്ങനത്തേക്ക് ഒരു മോഡ് അവരുടെ ഫോണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ലീഗലി ഒരു വിഷയം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു മോഡ് എന്താണ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു പല ബ്രാൻഡുകളും ഇങ്ങനത്തെ ഒരു മോഡ് തന്നെ അവരുടെ ഫോണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ബഡ്ജറ്റ് ഫോണുകളൊക്കെ ഇത് വന്നു കഴിഞ്ഞുള്ളൊരു അവസ്ഥ പറയണ്ടല്ലോ. പ്രീമിയം ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ പൈസ ഇല്ലാത്ത ഒരാൾക്കാരെങ്കിലും അത് വാങ്ങാതിരിക്കും. പക്ഷേ ബഡ്ജറ്റ് ഫോൺസിൽ ഇത് വന്നു കഴിഞ്ഞുള്ള, ഇപ്പോൾ ഫേസ് ഐ ഡി എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യമൊക്കെ 100,000 രൂപയുടെ ഐഫോണിലൊക്കെ ആയിരുന്നല്ലോ വന്നത്. അതിനുശേഷം ഇപ്പോൾ എന്താ 5,000 രൂപയുടെ ഫോണിൽ വരെ ഇപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയാവാതിരുന്നാൽ മതി ഇത്. ഇപ്പോൾ പ്രത്യേകിച്ച് സ്കാൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എടുത്തു പറയുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ്, ഇങ്ങനത്തെ നേർത്ത കനം കുറഞ്ഞ ക്ലോത്ത്സ് അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ ക്ലോത്ത്സ്, മാത്രമല്ല IR പ്രൊഡക്ഷൻ അങ്ങനെ എന്തോ ഒരു സംഭവം ഇല്ലാത്ത പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, അതൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ബ്ലാക്ക് കളർ ഡ്രസ്സൊക്കെ മാത്രം ഇട്ടുകൊണ്ട് നടക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതിലൂടെ സ്കാൻ ചെയ്യാനായിട്ട് ഇതിന് പവർ നല്ലപോലെ കൂടും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ വൺ പ്ലസ് അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കണം ഈ ഒരു മോഡ് ഇട്ടിരിക്കുന്നത്. അറിഞ്ഞുകൊണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ നല്ല വശം മാത്രം അറിഞ്ഞുകൊണ്ട്, അറിയാതെ എന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിയാതെ. ശരിക്കും പറഞ്ഞാൽ അവർക്കിത് അവരത് അറിയാതെയാണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്കൊരു അപ്ഡേറ്റിലൂടെ മാത്രം ഇത് മാറ്റാവുന്നേ ഉള്ളൂ. അവരിത് അറിഞ്ഞുകൊണ്ടാണ് ദാറ്റ് ഈസ് ഇപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നൊരു സെയിൽസ് ഹൈപ്പ് ആവും അല്ലെങ്കിൽ സെയിൽസ് ഇൻക്രീസ് ചെയ്യും എന്നൊക്കെയുള്ള കാരണം കൊണ്ട് അവരിത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ വൺ പ്ലസ് ഫാൻസിൻ്റെ അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെയൊക്കെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം, മാത്രമല്ല ലീഗലി ഉള്ള ഇഷ്യൂസ് ഇതൊക്കെ വന്നാൽ മാത്രമേ അവരിത് പൂർണ്ണമായിട്ടും പിൻവലിക്കൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 80 അല്ലെങ്കിൽ 90% അവരിത് പിൻവലിക്കാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ സോണിയുടെ ഒരു ക്യാമറ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്തു ഇങ്ങനത്തെ ഒരു ഫീച്ചർ ആയിട്ട്. അപ്പോൾ അതൊക്കെ സോണി തിരിച്ചു പിടിക്കാനുണ്ടായിരുന്നു. എക്സ്റേ വിഷൻ എന്നീ ഒരു ഫിൽറ്റർ വൺ പ്ലസ് അപ്ഡേറ്റിലൂടെ മാറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും താഴെ കാണുന്നൊരു ലൈക്ക് ബട്ടൺ അമർത്തുക. നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ആർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയ്ക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്നൊരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ അത് മറക്കാതെ എന്നെ വിളിക്കണം. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ആൻഡ് ഒരു സേവി സൈനിങ് ഔട്ട്.